നമസ്കാരം. നമ്മൾ ഇന്നത്തെ മണി ടോക്സ് സിനിമയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുടെ കൂടെ ഒരു ഇൻ്റർവ്യൂ സീരീസ് ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കൊച്ചൈഫ് സാറിനായിട്ടാണ്. അപ്പോൾ സാറിൻ്റെ എല്ലാവരും പല ഇൻട്രൊഡക്ഷനും പറഞ്ഞിട്ടുണ്ടാകും, പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ട് ഇന്നത്തെ സെഷനിൽ പറയാനായിട്ടുള്ള ആഗ്രഹിക്കുന്നത് വെച്ചാൽ, നമ്മുടെ കേരളത്തിൽ ഒത്തിരി കോടീശ്വരന്മാരെ സൃഷ്ടിച്ചിട്ടുള്ള കൊച്ചൈഫ് സാറിൻ്റെ ഒപ്പം നമ്മൾ ഇൻ്റർവ്യൂവിന്, അതോടൊപ്പം ഇതിലൂടെ സാറിൻ്റെ ഇന്ന് എങ്ങനെ ഒരു നല്ല രീതിയിൽ സമ്പാദിക്കാം, നല്ല രീതിയിൽ സേവ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചുള്ള അഡ്വൈസ് എടുക്കാനാണ് നമ്മൾ വന്നേക്കുന്നത്. കഴിഞ്ഞ സീരീസിൽ ഇൻ്റർവ്യൂവിൽ നമുക്ക് ഒത്തിരി നല്ലൊരു റെസ്പോൺസ് ഉണ്ടായി. ആളുകൾക്ക് എല്ലാവർക്കും ഇതിൽ നിന്ന് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാൻ പറ്റിയെന്ന് പറഞ്ഞാൽ, അപ്പോൾ ഇന്നത്തെ ഒരു ഇതിൽ ഒന്നും കൂടി നന്നായിട്ട് എങ്ങനെ പണം മാനേജ് ചെയ്യാമെന്ന് കൊച്ചൈഫ് സാറിന് ചോദ്യങ്ങൾ എടുക്കാനും അതേമാതിരി പഠിക്കാനും വേണ്ടിയിട്ട് സാറിനെ ഈ സെഷനിലേക്ക് വെൽക്കം ചെയ്യുന്നു. താങ്ക് യു നിഖിൽ. താങ്ക് യു സാർ, ഒരിക്കൽ കൂടി നമ്മുടെ ഓഡിയൻസിനോട് സംസാരിക്കാനായിട്ട് തയ്യാറായത്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കഴിഞ്ഞ ഇൻ്റർവ്യൂവിൽ സംസാരിച്ചതിൻ്റെ ഒരു കണ്ടിന്യൂഷനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൽ പല ഇതോടൊപ്പം തന്നെ ഞാൻ ഇതിനു മുന്നായിട്ട് കുറച്ച് ആൾക്കാരോട് പറഞ്ഞ ഇങ്ങനൊരു ഇൻ്റർവ്യൂ നടക്കുന്നുണ്ട്, അപ്പോൾ നിങ്ങൾക്കും എന്തെങ്കിലും ചോദ്യങ്ങളും ഉണ്ടെങ്കിൽ ചോദിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അവരുടെ നിന്ന് ക്വസ്റ്റ്യൻ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റേതായ രീതിയിൽ ആ ക്വസ്റ്റ്യനെയൊക്കെ ഫ്രെയിം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് മെയിനായിട്ടുള്ള ഉദ്ദേശം, ഒരു നോളജ് എൻഹാൻസ് ചെയ്യുക എന്നുള്ളതാണ്. എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാനും ഷെയർ ചെയ്യാം. ഓക്കെ ഓക്കെ. നമ്മൾ സാറ് ഇപ്പോൾ ഞാനൊക്കെ കുഞ്ഞിലെ ഇപ്പോൾ ഡിഗ്രിയെ കഴിഞ്ഞ അവസരം ഒരു ട്രെയിനിങ്ങിന് പോയി. ഒരു അപ്പോൾ അവിടെ ആൾക്കാർ പറഞ്ഞൊരു കാര്യമുണ്ട്, കേരളത്തിൽ ഒരു ബിസിനസ് തുടങ്ങാനൊക്കെ ബുദ്ധിമുട്ടാണ്, പക്ഷേ ഇവിടെയും സക്സസ് സ്റ്റോറീസ് ഉണ്ട്. ഇപ്പോൾ വി ഗാർഡ് എന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് പറഞ്ഞു, അന്ന് എനിക്ക് ശരിക്കും പറഞ്ഞാൽ വി ഗാർഡ് കൊച്ചു സാറാണെന്ന് എനിക്കറിയില്ല. പക്ഷേ അന്ന് അവർ ഭയങ്കരമായിട്ട് ഹൈ ആയിട്ട് പറഞ്ഞു ഈ ബിസിനസ് ഇവിടെ നിന്ന് സക്സസ് ആക്കി കൊണ്ടുവന്നെന്നുള്ളത്. അപ്പോൾ സാറിൻ്റെ അഭിപ്രായത്തിൽ കേരളത്തിലത്തെ ആൾക്കാരുടെ എന്താണ് കേരളക്കാർ ഗുഡായിട്ടുള്ളത്? ഇപ്പോൾ ഇവിടെ സാറ് കേരളത്തിൽ നിന്ന് തന്നെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്ത ഒരാളാണ്, അപ്പോൾ അവർ നന്നായിട്ട് ജോലി ചെയ്യാനാണോ അതോ നന്നായിട്ട് ബിസിനസ് കൊണ്ടുവരാനാണോ? എന്താണ് കേരളക്കാർക്ക് ഏറ്റവും നല്ല ഒരു ക്വാളിറ്റി സാറ് കണ്ടിട്ടുള്ളത്? ഇതേ വിഷയം തന്നെ കേരളത്തെ പറ്റി പറയുമ്പോൾ പലരും പറയാറുണ്ട്, കേരളത്തിൽ വ്യവസായങ്ങൾ കുറവല്ലേ, ഇന്ത്യയുടെ ടോട്ടൽ ആവറേജ് ഒക്കെ നോക്കുമ്പോൾ നമ്മൾ വളരെ പുറകിലാണല്ലോ. ശരിയാണ്, പക്ഷേ അതേസമയം തന്നെ കേരളത്തിനകത്തും ധാരാളം പേര് വളർന്ന് വലുതായിട്ടുണ്ടല്ലോ. ഇപ്പോൾ വീഗാട് ഗ്രൂപ്പ് മാത്രമല്ലല്ലോ, അതുപോലെ തന്നെ എത്രയോ ഗ്രൂപ്പുകൾ വളർന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇത് നടക്കാത്ത കാര്യമൊന്നുമല്ല, ഇറ്റ് ഈസ് പോസിബിൾ. ഓൺലി തിങ് നമുക്കൊരു ഒരു പരിചയക്കുറവോ അല്ലെങ്കിൽ മുൻകാല ചരിത്രമോ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഗുജറാത്ത് അല്ലെങ്കിൽ മഹാരാഷ്ട്ര, നമ്മൾ മാർവാഡീസ് എന്ന് പറയും അല്ലെങ്കിൽ ഗുജറാത്തികൾ എന്നൊക്കെ പറയും, അവർ അവരുടെ അപ്പൂപ്പൻ അപ്പൂപ്പന്മാർ തൊട്ട് ഇത് കണ്ട് പരിചയിച്ചവരാ, ബിസിനസ്സും അല്ലെങ്കിൽ അതിൻ്റെ ഒരു അതിൻ്റെ കോംപ്ലിക്കേഷൻസ് മനസ്സിലാക്കി വരാം. നമ്മളൊക്കെ കൃഷിയിൽ ആയിരുന്നു അടിസ്ഥാനമായിട്ട് കേരളത്തുകാർ നിന്നിരുന്നത്. ഹിൽ പ്രോഡക്ട്സ് ഉണ്ടാവാം, കൃഷി ഉണ്ടാവാം, അല്ലാതെ ബിസിനസ്സിൽ നമ്മളങ്ങനെ കഴിവ് തെളിയിച്ചിരുന്നില്ല. അതിനൊരു കാരണം നമ്മുടെ പ്രകൃതി തന്നെയാണ്. പ്രകൃതി 44 നദികളും ധാരാളം വെള്ളവും ഫലഭൂയിഷ്ഠമായ മണ്ണും ഒക്കെ കാരണം കൊണ്ട് നമ്മൾ സുഖമായിട്ട് പോയിരുന്നു. പക്ഷേ ഇപ്പം മാറ്റങ്ങൾ വന്നു തുടങ്ങിയില്ലേ, എത്രയോ പേര് വളർന്നിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഈ പറഞ്ഞ മാതിരി സോഷ്യലിസം ആണ് ശരി എന്നൊക്കെ പറഞ്ഞ് ഒരു വിഭാഗം അതും വന്നു. അങ്ങനെയൊക്കെ കൂടി വന്നപ്പോൾ കേരളം പുറകിൽ തന്നെയാണ്, പക്ഷേ എത്രയോ പേര് വളർന്നു വന്നിട്ടുണ്ട്. എന്തുകൊണ്ട് അതിലൊരാളായിക്കൂടാ, മറ്റേ ഭാഗം ചിന്തിക്കാതെ. ഓക്കെ ഓക്കെ. അപ്പോൾ സാർ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ മലയാളികളെ പറ്റി പറയണതെങ്കിൽ, നമ്മൾ ഗൾഫിലൊക്കെ നോക്കണമെങ്കിൽ അല്ലെങ്കിൽ പുറം രാജ്യങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒത്തിരി മലയാളികൾ വളരെ സക്സസ്ഫുൾ ആണ്. അപ്പോൾ പലരും പറയാറുണ്ട് മലയാളികളാണെങ്കിൽ ബിസിനസ് നന്നായിട്ട് നോക്കിക്കോളൂ. ഇപ്പോൾ സാർ തന്നെ പറഞ്ഞു ഗുജറാത്തികൾ നന്നായിട്ട് ബിസിനസ് ചെയ്യുന്നു. ഇപ്പോൾ ചിലപ്പോൾ ഗൾഫിലൊക്കെ ചെന്ന് നോക്കുമ്പോൾ ഗുജറാത്തികളായിരിക്കും മിക്ക ബിസിനസ്സുകൾക്കും ഫണ്ട് ചെയ്യണത്, പക്ഷേ മലയാളികളായിരിക്കും ഒട്ടുമിക്ക ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിലോ അക്കൗണ്ടിങ് ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ ഉള്ളത്. അപ്പോൾ മലയാളികൾക്ക് പുറത്തു പോയാലോ നന്നായിട്ട് പണിയെടുക്കുള്ളൂ, അതോ കേരളത്തിൽ നിൽക്കുന്ന ടൈമിൽ അവർക്ക് പുറത്തുള്ള അത്രയും പ്രൊഡക്റ്റീവ് അല്ല എന്നൊരു അഭിപ്രായം പലരും പറയുന്നുണ്ട്, അത് സാറിൻ്റെ ഒന്ന് വ്യൂ എന്താണ്? അല്ല, എൻ്റെ അഭിപ്രായത്തിൽ കേരളത്തിനകത്ത് തന്നെ ധാരാളം പേര് പ്രത്യേകിച്ച് അമേരിക്കയിലും അല്ലെങ്കിൽ ഈവൻ ഗൾഫിലൊക്കെ വർക്ക് ചെയ്തിട്ട് കഴിവ് തെളിയിച്ചിട്ട് പിന്നെ പല സാഹചര്യം കൊണ്ട് അവിടെ നിന്ന് ഇട്ടെറിഞ്ഞ് വേണ്ടാന്ന് വെച്ചിട്ട് ഇവിടെ വന്നിട്ട് വേറെ ബിസിനസ് തുടങ്ങിയിട്ട് വളർന്നിട്ടുള്ളവരൊക്കെ ഇവിടെയുണ്ട്. അപ്പോൾ മലയാളികൾക്ക് നല്ല കഴിവുണ്ട്, കഴിവ് കൂടിയിട്ടുള്ള കുഴപ്പമുള്ളൂ. ഇനി
കഴിവ് എല്ലായിടത്തും നമ്മൾ തെളിയിച്ചവരാണ്. ബിസിനസ്സിലും കുറച്ചും കൂടി തെളിയിക്കട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പക്ഷെ അതിൻ്റെയൊക്കെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ധാരാളം പേര് പണ്ടത്തെ അപേക്ഷിച്ച് പണ്ട് കേരളത്തിൽ ബിസിനസ്സൊന്നും വിജയിക്കില്ല എന്ന് വിചാരിച്ചിരുന്നവർ പോലും കേരളത്തിൽ സക്സസ്ഫുൾ ആവുന്നുണ്ട്. പിന്നെ നമ്മൾ എപ്പോഴും ഞാൻ പറയും, കോപ്പി ചെയ്യാതെ പുതിയ പുതിയ ആശയങ്ങളുമായിട്ട് വരണം. അല്ലാതെ വേറൊരാൾ സക്സസ് ആയി എന്ന് വിചാരിച്ചിട്ട് അത് തന്നെ ഞാനും റിപ്പീറ്റ് ചെയ്താൽ ശരിയാവില്ലായിരിക്കാം. ഇപ്പോൾ സാറ് പറഞ്ഞപ്പോൾ പലപ്പോഴും സാറിനോട് സംസാരിച്ചപ്പോഴും തോന്നിയിട്ടുള്ള സാറ് ആശയത്തിൻ്റെ പുറകെയാണ്, ഐഡിയ എപ്പോഴും നോക്കി നടക്കുന്ന ഒരു ടൈപ്പാണ്. അപ്പോൾ ഒരു ബിസിനസ്സുകാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ ജോലി എന്താണ്? ഈ മെയിനായിട്ട് ഐഡിയാസ് കൊണ്ടുവരലാണോ, ഏത് അല്ലെങ്കിൽ ഈ ഐഡിയ ഉള്ളത് ഇംപ്ലിമെൻ്റ് ചെയ്യാനായിട്ട് ഏതാണ് ഒരു ബിസിനസ്സുകാരൻ ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്? ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. അതായത് ഞാൻ തുടക്കത്തിൽ എൻ്റെ ഒരു പ്രതീക്ഷ അല്ലെങ്കിൽ എൻ്റെ ഒരു ആത്മവിശ്വാസം മുഴുവനും ഞാൻ ടെക്നോളജി എനിക്ക് വേഗം മനസ്സിലാവും, ടെക്നിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട്, അതിലെനിക്ക് കഴിവ് തെളിയിക്കാൻ പറ്റും എന്നായിരുന്നു. പക്ഷെ ഇപ്പോൾ പിന്നെ ബിസിനസ്സിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞ് കുറേശ്ശെ വളരാൻ തുടങ്ങിയപ്പോഴാണ് മനസ്സിലാവുന്നത്, ടെക്നോളജി മാത്രം പോരാ, ഐഡിയ മാത്രം പോരാ, വേറെ 100 കൂട്ടം കാര്യങ്ങൾ കിടക്കുന്നുണ്ട്. അതിനകത്ത് ഏറ്റവും ഒരുപാട് പിടിച്ച കാര്യമാണ് നിങ്ങളുടെ ഈ ഫിനാൻസ്. ഫിനാൻസ്, അക്കൗണ്ടിങ്, ടാക്സേഷൻ, കുന്തം, കുടച്ചക്രം, ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഒരു എൻ്റർപ്രണർ എന്നുള്ള നിലയ്ക്ക്, ഒരു പ്രൊപ്രൈറ്ററി സ്ഥാപനം എന്നുള്ള നിലയ്ക്ക് ഇതെല്ലാം നമ്മൾ തലയിൽ ചുമക്കണം. അതിൻ്റെ കൂട്ടത്തിൽ HR, അതിൻ്റെ കൂട്ടത്തിൽ മാർക്കറ്റിങ്. എനിക്കാണെങ്കിൽ മാർക്കറ്റിങ് ഞാൻ വളരെ പുറകിലായിരുന്നു, ഞാൻ വേറെ ആളുകളെ ഏൽപ്പിക്കുകയായിരുന്നു. പക്ഷെ എന്നിരുന്നാലും ഒരു എൻ്റർപ്രണറെ സംബന്ധിച്ചിടത്തോളം അയാൾ ഒരു ഓൾറൗണ്ടറാവണം എന്നെനിക്ക് തോന്നുന്നു. കാരണം അല്ലാതെ എനിക്ക് ടെക്നോളജി അറിയാം അതുകൊണ്ട് ഞാൻ സക്സസ്ഫുൾ ആവും നോ, ഇല്ല. ടെക്നോളജിയും വേണ്ടി വരും, പിന്നെ ഒരു സ്റ്റേജ് കഴിയുമ്പോൾ ഫിനാൻസിനും ഒരു ചെറിയൊരു ഗ്രാഹ്യം വേണം, HR, PR, മാർക്കറ്റിംഗ്. അങ്ങനെ നമ്മൾ പറയില്ലേ ഒരു ഈ ജഗ്ലിങ്, ഈ അമ്മാനാട് പലതും ഇട്ട് ജഗ്ലിയേണ്ടി വരും. അപ്പോൾ ഒരു ഓൾറൗണ്ടർ ആവുന്നവരാണ് പലപ്പോഴും വിജയിക്കാറുള്ളത്. അല്ലാതെ ഇപ്പോൾ ഞാൻ ടെക്നോളജിയിൽ സൂപ്പറാന്ന് പറഞ്ഞാൽ ഞാൻ പറയും, ഇപ്പോൾ നാരായണമൂർത്തി വിജയിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് അവരാ ഗ്രൂപ്പായതുകൊണ്ടായിരിക്കും. അവർ 6-7 പേരുണ്ടായിരുന്നു, അല്ലെങ്കിൽ 5-6 പേരുണ്ടായിരുന്നു. അപ്പോൾ ഒരാളൊന്ന് നോക്കി, ഒരാൾ വേറെ ഡിവിഷൻ നോക്കി, അങ്ങനെ ഒറ്റ കെട്ടായിട്ട് പ്രവർത്തിച്ചപ്പോഴായിരിക്കും അത് ലാർജ് സ്കെയിലിൽ പൊങ്ങി വന്നിട്ടുണ്ടാവുക. അപ്പോൾ അപ്പോൾ സാർ, ഈ നമ്മളിപ്പോൾ ഈ ഈ ഇപ്പോൾ ഇത് പറഞ്ഞു, ഇപ്പോൾ സാറ് ടെക്നോളജിയിലായിരുന്നു നന്നായിട്ടുള്ളതെന്ന് സാറിന് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോൾ സാറ് പറയുന്നത് ശരിയാണ്, ഇതെല്ലാവരും പഠിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ പലപ്പോഴും ഇപ്പോൾ നമ്മുടെ ഒരു കേരളത്തിൽ നോക്കണമെങ്കിൽ പലരും യങ്സ്റ്റേഴ്സ് അടക്കം പറയും എന്താണെന്ന് നോക്കിയോ, ഞാൻ എൻ്റർപ്രണറാണെന്ന് പറയും. പക്ഷേ അവർ കാര്യത്തോടെടുക്കുമ്പോൾ അവർ ഒരു ഫീൽഡിൽ മാത്രമേ നിൽക്കുകയുള്ളൂ, മറ്റുള്ള ഏരിയയിൽ ചിലപ്പോൾ അവർക്ക് കണ്ടിന്യൂസ് ട്രെയിനിങ് എടുക്കാനായിട്ട് പലരും മുടങ്ങും. ഇപ്പോൾ സാറ് തന്നെ പറഞ്ഞിട്ടുണ്ട് പണ്ടൊക്കെ 6 മണിക്ക് ശേഷം ട്രെയിനിങ്ങിന് പോയി അങ്ങനത്തെ. അത് ഏത് സ്റ്റേജിലാണ് ശരിക്കും സാറിന് മനസ്സിലായത്, ഞാൻ ഇത് മാത്രം പോരാ, എനിക്കൊരു ഒരു ഒരു കണ്ടിന്യൂസ് സ്റ്റുഡൻ്റായിട്ട് എനിക്ക് നിൽക്കണം അല്ലെങ്കിൽ ഇതൊക്കെ പഠിക്കണം എന്നൊക്കെ ഒരു ഉൾവിളി തോന്നിയത് എന്താണ്? അത് എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയില്ലേ, നെസസിറ്റി ഈസ് ദ മദർ ഓഫ് ഇൻവെൻഷൻ. അതായത് ഞാൻ ഈ ടെക്നോളജി ബേസ് ചെയ്തിട്ടൊരു ഐറ്റം മാർക്കറ്റിൽ ഇറക്കി, അപ്പോൾ അത് വിജയിക്കുന്ന എനിക്ക് തോന്നി, കുറേ അത്യാവശ്യം വിൽപ്പനയുണ്ട്. ഇനി വാട്ട് നെക്സ്റ്റ്, ഇനി എങ്ങനെ അത് സ്കെയിലപ്പ് ചെയ്യാം, അങ്ങനെ വരുമ്പോൾ അത് അടുത്ത സ്റ്റേറ്റിലേക്ക് കൊണ്ടുപോകണം, അല്ലെങ്കിൽ അത് പ്രോഡക്റ്റുകളുടെ എണ്ണം കൂട്ടണം, അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ പഠിച്ചേ തീരുള്ളൂ. ഞാൻ പറയും, ഞാൻ 5-7 കൊല്ലം കോളേജിൽ പഠിച്ചു, പക്ഷേ ആ പഠിച്ചതിൻ്റെ ഒരു 10 ഇരട്ടി പിന്നീട് പഠിച്ചെടുത്തിട്ടുള്ളതാണ്, ബാക്കിയുള്ള പലപ്പോഴായിട്ട് അനുഭവം കൊണ്ടും പിന്നെ ഈവൺ കോൺടാക്ട് ക്ലാസ്സുകളൊക്കെ പോയിട്ട്. അപ്പോൾ ഞാൻ പറയും, നമ്മൾ ലേണിങ് നിർത്താൻ പറ്റില്ല. അല്ലാതെ അയ്യോ ഞാൻ എനിക്കിപ്പോൾ അത്യാവശ്യം പണമൊക്കെയായി, അല്ലെങ്കിൽ ഇനി മതി എന്ന് വിചാരിച്ചാൽ നമ്മൾ തളർന്നു പോവുള്ളൂ. കാരണം വേറെ ആൾക്കാർ നമ്മളെ ഓവർടേക്ക് ചെയ്യും. അപ്പോൾ ഞാൻ പറയും, നമ്മുടെ ലൈഫ് തന്നെ ഒരു കണ്ടിന്യൂസ് ലേണിംഗ് ആണ് എന്നൊക്കെ ഫിലോസഫിക്കലായിട്ട് പറഞ്ഞാൽ തന്നെയും അതിനകത്ത് അർത്ഥമുണ്ട്. കാരണം നമുക്ക് ഫോർ ഫ്രണ്ടിൽ നിൽക്കണമെങ്കിൽ നമ്മൾ ലീഡർ അത്രയും ഫോർ ഫ്രണ്ടിൽ തന്നെ ആയിരിക്കണം എല്ലാം കൊണ്ടും. ഞാൻ എല്ലാം അറിയണം എന്നല്ല പറയുന്നത്,
പക്ഷേ എല്ലാത്തിനെ പറ്റിയും ഹൈ ലെവൽ ഒരു ബോധം വേണം. സാർ, ഇപ്പോൾ നമ്മളിപ്പോൾ കൂടുതലും സാറിൻ്റെ ഒരു ഇതെന്ന് പറയുമ്പോൾ ഒരു ബിസിനസ് മാൻ അല്ലെങ്കിൽ എൻ്റർപ്രണർ എന്നുള്ള രീതിയിലാണ് സാറ് പറയുന്നത്. പക്ഷേ നമ്മുടെ കൂട്ടത്തിൽ പറഞ്ഞാൽ കൂടുതൽ പേരും ചിലപ്പോൾ എംപ്ലോയീസൊക്കെ ആയിരിക്കും. നമ്മുടെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് എടുക്കുകയാണെങ്കിൽ തന്നെ 80% ആൾക്കാരും എംപ്ലോയീസ് ആയിരിക്കും. അപ്പോൾ ഈ എംപ്ലോയീസ് എന്നുള്ള രീതിയിൽ നിൽക്കുമ്പോൾ അവർ ഫോക്കസ് ചെയ്യേണ്ട കണ്ടിന്യൂസ് ലേണിംഗ് ഏതാണ്? അവർക്ക് ഒന്ന് പ്രൊമോഷനോ അല്ലെങ്കിൽ ഒരു കണ്ടിന്യൂസ് ആയിട്ട് അവർക്കും ഗ്രോ ചെയ്യാനായിട്ട്. ഞാനെപ്പോഴും ഈ കാര്യത്തിൽ ഞാൻ പറയാറുള്ളത്, നമ്മളെപ്പോഴും നമ്മുടെ കാറ്റഗറി ആൾക്കാരുകളിൽ ടോപ്പായിട്ടുള്ളവരെ പറ്റി ചിന്തിക്കണം. അതായത് ഇപ്പോൾ ഒരുത്തനൊരു പ്രൊഫഷണൽ ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു ജൂനിയർ എഞ്ചിനീയർ ആണെങ്കിൽ നമുക്ക് നമ്മുടെ മുന്നിൽ എത്രയോ എക്സാമ്പിളുണ്ട്. ഈ ശ്രീധരൻ ഒരു ജൂനിയർ എഞ്ചിനീയർ ആയിരുന്നു ഒരു കാലത്ത്, ഒരു കാലഘട്ടത്തിൽ. പിന്നെ ഇതുപോലെ ഇത്രയും ടോപ്പിലേക്ക് വന്നു നിർത്താം. അപ്പോൾ നമുക്ക് കഴിവുണ്ടെങ്കിൽ, നമുക്ക് ഒരു മിടുക്കുണ്ടെങ്കിൽ, നമ്മൾ ഹാർഡ് വർക്കിംഗ് ആണെങ്കിൽ നമുക്ക് പല സ്റ്റെപ്പും ചവിട്ടിക്കയറാൻ പറ്റും. അതല്ല, അയ്യോ എനിക്കിത്രയൊക്കെ പറ്റുള്ളൂ, എനിക്കിത്രയൊക്കെ മതി, എനിക്കപ്പോഴേക്കും ഭാര്യയായി കുട്ടിയായി എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ വീട്ടിന് വേണ്ടിയിട്ട് സമയം മാറ്റി വെച്ചാലും പലതും നടക്കില്ല. ഞാൻ പലപ്പോഴും നമ്മുടെ മാനേജർമാരോടൊക്കെ പറയും, അതായത് നിങ്ങൾ എല്ലാം ഏറ്റെടുത്താൽ ശരിയാവില്ല. കാരണം ഇപ്പോൾ എന്താ പറയുക, അനിയൻ്റെ കൊച്ചിൻ്റെ നൂലുകെട്ടിന് പോകാനും അല്ലെങ്കിൽ പെങ്ങളുടെ കൊച്ചിൻ കുട്ടിയുടെ മാമോദീസയ്ക്ക് പോകാനും ഒന്ന് എല്ലാം പറ്റിയെന്ന് വരില്ല. ഏതിലെങ്കിലും ഒന്നിൽ ഉറച്ചു നിൽക്കണം, അതിൽ നമ്മൾ സ്ട്രോങ് ആവണം, അത് കഴിഞ്ഞിട്ട് മതി ബാക്കി കാര്യങ്ങൾ. ഓക്കെ ഓക്കെ. ഇതിൽ സാറിന് ഞാൻ ഒന്നും കൂടി ഫർദർ ചോദിക്കുകയാണെങ്കിൽ, ഏതെങ്കിലും ഒരു സ്കിൽ സെറ്റ് സാറിന് പറയാൻ പറ്റും, ഈ സ്കില്ലും കൂടിയും നിങ്ങൾ എപ്പോഴും ഷാർപ്പൺ ചെയ്തുകൊണ്ടിരിക്കണം എന്നുള്ളത് ഒന്ന് അങ്ങനെ വല്ലതും പറയാനുണ്ട്? ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ പബ്ലിക് സ്പീക്കിംഗ് ആവാം, അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ടെക്നിക്കൽ സ്കില്ലാവാം, അതെന്താണ് ആൾക്കാർ എപ്പോഴും ഒന്ന് ഷാർപ്പൺ ചെയ്ത് നിൽക്കേണ്ടത്? ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ് വീണ്ടും പറയുന്നത്, അതായത് ഒരെണ്ണത്തിൽ മാത്രമല്ല. കാരണം ഒരു ടെക്നിക്കൽ സ്കില്ല് ഭയങ്കരമായിട്ട് ഷാർപ്പൺ ചെയ്താൽ യു ക്യാൻ ബി എ ഗുഡ് ആർ എൻ ഡി മാനേജർ, ഒരു നല്ല ആർ എൻ ഡി മാനേജറാവാം, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്. പക്ഷേ നമുക്കതല്ലല്ലോ വേണ്ടത് ഒരു എൻ്റർപ്രണർ എന്നുള്ള നിലയ്ക്ക്. അപ്പോൾ അതിലും വേണം, ഇതിലും വേണം, എല്ലാത്തിലും വേണം. അപ്പോൾ ചിലത് നമുക്ക് വളരെ ഈസി ആയിരിക്കും. അതായത് ഫോർ എക്സാമ്പിൾ എന്നെ സംബന്ധിച്ചിടത്തോളം ടെക്നോളജി ഞാൻ ചാൻസ് കിട്ടിയാൽ പഠിക്കാൻ ശ്രമിക്കും, പക്ഷേ അക്കൗണ്ട്സ് അങ്ങനെയുള്ളതൊക്കെ മനഃപൂർവ്വം ഒഴിവാക്കും, അല്ലെങ്കിൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ തലവേദനകൾ ഒഴിവാക്കും. അപ്പോൾ ഞാൻ പറയും, നമുക്ക് ഏതാണോ ടഫ് എന്ന് തോന്നിയത് അത് ആദ്യം കയറി പിടിച്ച് അതിൽ കൂടുതൽ അറിവ് നേടാൻ സമ്പാദിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. താങ്ക് യു സാർ. അപ്പോൾ നമ്മൾ ഇന്ന് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചു, ഇത് ഇവിടെ നിൽക്കുന്നില്ല, ഇനിയും ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ നമുക്ക് ഒന്നും കൂടിയും ഇരുന്ന് ഇതിനെക്കുറിച്ചിട്ട് നമുക്ക് ഒന്നും കൂടി സംസാരിക്കാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു.